സംസ്ഥാന തലത്തിൽ ഹൈസ്കൂൾ വിഭാഗം ശാസ്ത്രമേളയിൽ എ ഗ്രേഡ് നേടി തെലുങ്കാനയിലെ വിജയവാഡയിൽ നടക്കുന്ന ദേശീയ ശാസ്ത്രമേളയിലെ ഇംപ്രൂവൈസ്ഡ് എക്സ്പീരിമെന്റൽ കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് മത്സരിക്കാൻ അവസരം കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് കൂടനിക്കുംപാറ ഫാത്തിമാബി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. ടി ദൃശ്യ, അനുഗ്രഹ, മറിയ ജോർജ് എന്നീ വിദ്യാർത്ഥികളും അബ്ദുൾ ജമാൽ എന്ന അധ്യാപകനുമാണ് ദേശീയ തലത്തിൽ മത്സരിക്കുന്നത്. തെലുങ്കാനയിലെ വിജയവാഡയിൽ ഈ മാസം 27 മുതൽ ഫെബ്രുവരി 2 വരെ നടക്കുന്ന ദേശീയ ശാസ്ത്രമേളയിലെ ഇംപ്രൂവൈസ്ഡ് എക്സ്പെരിമെന്റിൽ കേരളത്തെ പ്രതിനിധിച്ചുകൊണ്ടാണ് കൂടരഞ്ഞി കൂമ്പാറ ഫാത്തിമാബി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ടി ദൃശ്യ, അനുഗ്രഹ, മരിയ ജോർജ് എന്നീ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നത്. 7, 8, 10, 12 ക്ലാസുകളിലെ പ്രകാശവുമായി ബന്ധപ്പെട്ട പ്രതിഭാസങ്ങളായ പ്രതിപതനം, അപവർത്തനം, പൂർണ്ണാന്തര പ്രതിപതനം, വിസരണം, പ്രകീർണനം തുടങ്ങിയ വിവിധ പ്രകാശ പ്രതിഭാസങ്ങൾ വിശദീകരിക്കുന്ന പരീക്ഷണവുമായാണ് കുട്ടികൾ സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് നേടി ദേശീയ തലത്തിലേക്ക് യോഗ്യത നേടിയത്. വളരെ പ്രയാസമേറിയ പ്രകാശത്തിൻ്റെ വിവിധ പ്രതിഭാസങ്ങൾ ലളിതമായി കുട്ടികൾക്ക് പരിചയപ്പെടുത്താൻ കഴിയും വിധമാണ് പരീക്ഷണങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. 7, 8, 10, 12 ക്ലാസുകളിലെ പ്രകാശവുമായി ബന്ധപ്പെട്ട വിവിധ പ്രതിഭാസങ്ങളായ പ്രതിപതനം, അപവർത്തനം, പൂർണ്ണാന്തര പ്രതിപതനം, വിസരണം തുടങ്ങിയ പ്രകാശ പ്രതിഭാസങ്ങളെ വളരെ ലളിതമായ പരീക്ഷണങ്ങളിലൂടെ അവതരിപ്പിച്ചാണ് ഞങ്ങൾ ദേശീയ തലത്തിലേക്ക് യോഗ്യത നേടിയത്. നമുക്ക് ഈ പറയുന്ന ചാപ്റ്ററുകളൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ക്ലാസ്സുകളിലൊക്കെ ആണെങ്കിലും നമ്മൾ പഠിക്കുക മാത്രമാണ് ചെയ്യുന്നത്, പക്ഷേ ഇതിലൂടെ നമുക്ക് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ ടീച്ചേഴ്സ് പ്രൊജക്ടിലും അഭിമാനമായ നേട്ടം സ്കൂളിനുണ്ടായിട്ടുണ്ട്. ഹയർ സെക്കൻഡറി പ്ലസ് ടു ബയോളജിയിലെ പ്രോട്ടീൻ നിർമ്മാണം എന്ന സങ്കീർണമായ പാഠഭാഗം ലളിതമായി പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അധ്യാപന സഹായം നിർമ്മിച്ചുകൊണ്ട് ഇതേ സ്കൂളിലെ അബ്ദുൾ ജമാൽ എന്ന അധ്യാപകനും സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ 2 സ്ഥാനം കരസ്ഥമാക്കി ടീച്ചേഴ്സ് പ്രൊജക്ടിൽ ദേശീയ തലത്തിൽ മത്സരിക്കാൻ പോകുന്നുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല അധ്യാപകർക്കും അനുയോജ്യമായ ഒരു പഠന സഹായി കൂടിയാണ് ഈ പരീക്ഷണ സംവിധാനം. സ്കൂളിലെ കുട്ടികൾക്ക് ഇത്തരത്തിൽ ഒരവസരം ലഭിച്ചതിൽ സ്കൂളിനും അധ്യാപകർക്കും അഭിമാനമുണ്ടെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. സംസ്ഥാന ശാസ്ത്രമേളയിൽ എ ഗ്രേഡ് ലഭിച്ച സ്കൂളിലെ 2 കുട്ടികളും ഹയർ സെക്കൻഡറിയിലെ അബ്ദുൽ ജമാൽ കെ എന്ന അധ്യാപകനും, കുട്ടികളായ ദൃശ്യ, ടി, അനുഗ്രഹ, മേരി ജോർജ് എന്നീ കുട്ടികളും ഓൾ ഇന്ത്യ ദേശീയ തലത്തിൽ സൗത്ത് ഇന്ത്യ സയൻസ് ഫെയറിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിലുള്ള സന്തോഷത്തിലാണ് ഞങ്ങൾ സ്കൂളിലെ അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും എല്ലാവരും. പ്രത്യേകിച്ചും കൂമ്പാറ ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ മികവിൻ്റെ കേന്ദ്രങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ NSS അവാർഡ്, ലിറ്റിൽ കൈറ്റ്സ് അവാർഡ് തുടങ്ങിയ വലിയ വലിയ അവാർഡുകൾ നേടിയ ഒരു സ്ഥാപനമാണ് കൂമ്പാറ ഹയർ സെക്കൻഡറി സ്കൂൾ. അതിൽ ഒരു മേൻപടി ചാർത്തിക്കൊണ്ടാണ് ഈ ഒരു അംഗീകാരത്തെ ഞങ്ങൾ കാണുന്നത്. ഗ്രാമത്തിന്റെ പേര് ദേശീയ തലത്തിലേക്ക് വരെ എത്തിച്ച വിദ്യാർത്ഥികൾക്ക് നാട്ടുകാരുടെയും PTA കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. PTA പ്രസിഡന്റ് വിൽസൺ പുല്ലുവേലിയുടെ നേതൃത്വത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു ജയൻ ഉദ്ഘാടനം ചെയ്തു. ക്യാമറമാൻ റഫീഖ് തോട്ടുമുഖത്തിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.